പ്രശസ്ത നടിയും സംഗീതജ്ഞയുമായ നടി സുബ്ബലക്ഷ്മി അമ്മ കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോടും തൻ്റെ അഭിനയ ജീവിതത്തോടും വിടവാങ്ങിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു താരത്തിൻ്റെ അന്ത്യം. സിനിമ ഒരു സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതൊരു കലാകാരനും കലാകാരിക്കും പ്രചോദനമാകും വിധമായിരുന്നു കലയോടുള്ള സുബ്ബലക്ഷ്മി അമ്മയുടെ അഭിനിവേശം. അതുകൊണ്ട് തന്നെ സുബ്ബലക്ഷ്മി അമ്മയുടെ വിയോഗ വാർത്തയുടെ വേദനയിലാണ് ഇപ്പോഴും മലയാളി സിനിമാ പ്രേക്ഷകർ. ഒരുപിടി നല്ല അമ്മൂമ്മ വേഷങ്ങളെയും അമ്മ വേഷങ്ങളെയും ഇതിനോടകം തന്നെ സുബ്ബലക്ഷ്മി അമ്മ മലയാള സിനിമയിൽ അവതരിപ്പിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു കല്യാണരാമൻ എന്ന ദിലീപ് ചിത്രത്തിലെ വേഷം. മുൻപൊരിക്കൽ സുബ്ബലക്ഷ്മി അമ്മ പങ്കെടുത്തൊരു അഭിമുഖത്തിൽ കല്യാണരാമൻ സിനിമയെക്കുറിച്ചും ദിലീപിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ദിലീപ് തനിക്ക് മകനെ പോലെയോ പേരക്കുട്ടിയെ പോലെയുള്ള ആളാണെന്നും അതുകൊണ്ട് തന്നെ ദിലീപിന്റെ പേരിൽ വരുന്ന ആരോപണങ്ങളിലോ കേസിലോ തനിക്ക് വിശ്വാസമില്ലെന്നും അതൊക്കെ വേദന മാത്രമാണെന്നുമായിരുന്നു സുബ്ബലക്ഷ്മി അമ്മ പറഞ്ഞത്. ഇപ്പോഴിതാ സുബ്ബലക്ഷ്മി അമ്മയുടെ മരണത്തിന് മുൻപ് ആശുപത്രിയിൽ ദിലീപ് എത്തി അമ്മയെ സന്ദർശിച്ചതിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് താരത്തിന്റെ മകളും നടിയും നർത്തകിയുമായ താര കല്യാൺ. സുബ്ബലക്ഷ്മി അമ്മ അസുഖം മൂർച്ഛിച്ച് കിടപ്പിലാണെന്ന് വിവരമറിഞ്ഞ് നടൻ ദിലീപ് സന്ദർശിക്കാൻ എത്തിയതിന്റെ വീഡിയോയാണിത്. അവശതിയിൽ കിടക്കുന്ന സുബ്ബലക്ഷ്മി അമ്മയുടെ കൈകളിൽ തടവി ദിലീപ് ആശ്വസിപ്പിക്കുന്നതും താരയോടും സഹോദരനോടും സൗഭാഗ്യയോടുമൊക്കെ അമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണും. ഒരേ ഒരു ദിലീപ് എന്ന തലക്കെട്ടോടുകൂടിയാണ് താര കല്യാൺ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സുബ്ബലക്ഷ്മി അമ്മയും ദിലീപും കല്യാണരാമൻ പാണ്ഡിപ്പട തുടങ്ങിയ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് ആദരാഞ്ജലികൾ എന്നായിരുന്നു സുബ്ബലക്ഷ്മി അമ്മയുടെ വേർപാടിൽ ദിലീപ് സോഷ്യൽ മീഡിയാസിൽ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് സുബ്ബലക്ഷ്മി അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് മകളായ താര കല്യാണും കൊച്ചുമകളായ സൗഭാഗ്യ വെങ്കിടേഷും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതും റീൽസ് ചെയ്യുന്നതും എല്ലാത്തിനാണ് പ്രാധാന്യം നൽകിയതെന്നും അതുപോലെ ഒരു കല്യാണ വീട്ടിൽ നിൽക്കുന്നത് പോലെയാണ് അവർ ആളുകളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെയുമാണ്. മരണ വീട്ടിൽ പൊട്ടിക്കരയണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സങ്കടമുള്ള ഒരു മുഖമായിരുന്നില്ല നിങ്ങളുടേത്. നിങ്ങൾ എല്ലാവരോടും മരണവീട്ടിൽ പൊട്ടിക്കരയണം എന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷേ ഒരു വിഷമമോ സങ്കടമോ ഒന്നും നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്നാണ് പ്രേക്ഷകർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസുകൾ രേഖപ്പെടുത്തി. സോഷ്യൽ മീഡിയാസിൽ വീഡിയോസ് പങ്കുവയ്ക്കാനും അതുപോലെ വരുന്നവരോട് ചിരിച്ച് സംസാരിക്കുകയുമായിരുന്നു താര കല്യാണും സൗഭാഗ്യ വെങ്കിടേഷും. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്രയധികം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് കണ്ടപ്പോൾ സുബ്ബലക്ഷ്മി അമ്മയുടെ ആരാധകരായ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി എന്നാണ് പല ആരാധകരുടെയും കമൻസുകൾ.